My mom cutted the vegetables. She hurted me. Actually, there are some mistakes. There are some mistakes. Hurted and Allah. Cutted and no, it's wrong. So we're gonna take a look at that. Welcome back to English Cafe, and this is Shehla Abbas here with a new video on some past tense or the forms. Okay, same past tense and verbs are namal. Okay, adu namu nokam. So ee word ni ee paranja word endukeyara namal hurt parnju, cut parnju, idinokke v1 v2 v3 adayithu present form past form aduvale past participle forms namal parayum. Idokke endana same aitana varunadu. Okay, cut cut cut, hurt hurt hurt, angane thaneyana varunadu. Okay, so for example, ipo cut anengile nammal my mom cutted the vegetables ennalla paraya. My mom cut the vegetables. Okay, adu past la anengilum cut ennana paraya. Hurt ennu paranja endana nammal vedanipikkuka adanana nammal endu paraya hurt ennu paraya alle. So adine hurted ennu parayum. No, we say it as hurt itself. Okay, she hurt me. Okay, she hurted me ennu nammal parayilla. Adendana past form thaneyana hurt ennu paranjittu varunathu. Okay, so please keep this in mind. Next one ipo hit. Hit ennu paranja endana? ഇടിക്കുക, അടിക്കുക. ഓക്കെ, നമ്മൾ ഇതിനൊക്കെ എന്ത് പറയും? ഹിറ്റ് എന്ന് പറയും. അതുപോലെ നമ്മൾ വേറെയും ഒരു ഹിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്താണ് ഈ കൊതുകൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അടിക്കുന്നത് ഹിറ്റ് അടിക്കുക എന്ന് പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇതെന്താണ് വേർബായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അടിക്കുക, അടിക്കുക ഇതിനൊക്കെ പറയും. ഷീ ഹിറ്റ് മീ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഹി ഹിറ്റ് മീ എന്നാണ്. ഹി ഹിറ്റഡ് മീ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പാസ്റ്റ് ഫോം. ഇതൊക്കെ എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്. ഓക്കെ, ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരാളോടിപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ലെറ്റ് ദം ഗോ. ഓക്കെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവർ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്, ഞാനിതൊന്ന് അറിയട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ലെറ്റ് എന്ന് തന്നെയാണ് വരുന്നത്. ലെറ്റഡ് എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, ഐ ലെറ്റ് ഹർ ഗോ എന്നാണ്. ഐ ലെറ്റഡ് ഹർ ഗോ ഇസ് റോങ്. ഓക്കെ, സോ വി യൂസ് ഇറ്റ് ലെറ്റ് ഇറ്റ് സെൽഫ്. അതും അതിൻ്റെ പാസ്റ്റ് ഫോംസും എന്താണ്? സെയിം ആയിട്ടാണ് വരുന്നത്. സോ പ്ലീസ് കീപ് ദിസ് ഇൻ മൈൻഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് സ്പ്രെഡ്. ഓക്കെ, സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം എന്നിപ്പം എന്താ പറയുക, ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക, എന്തെങ്കിലും ഇങ്ങനെ പരത്തുക, അതിനൊക്കെ നമ്മൾ എന്ത് പറയും? സ്പ്രെഡ് എന്ന് പറയും അല്ലേ. ഈ സ്പ്രെഡിൻ്റെത് സ്പ്രെഡഡ് എന്നാണോ? നോ, ഇറ്റ് ഈസ് സ്പ്രെഡ്. സ്പ്രെഡ് 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 എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, കീപ് ദിസ് ഇൻ മൈൻഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സ്പ്ലിറ്റ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുക, ഒന്നിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. സ്പ്ലിറ്റ് ഇൻ ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് സ്പ്ലിറ്റ്. അതിൻ്റെയും പാസ്റ്റ് ഫോം എന്താണ്? സ്പ്ലിറ്റ് എന്നാണ്. സ്പ്ലിറ്റ് 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 എന്നാണ് വി വൺ വി ടു വി ത്രീ ഫോംസ് വരുന്നത്. ഓക്കെ, സോ കീപ് ദിസ് ഇൻ മൈൻഡ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പുട്ട്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? പുട്ട്, ഒരു കാര്യം ഇടുക, പുട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അതിനൊക്കെ അതിൻ്റെയും വേർബ്സ് വരുന്നത്, അതായത് പാസ്റ്റ് ഫോംസ് വരുന്നതും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് വരുന്നതും എന്താണ്? പുട്ട് 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 എന്ന് തന്നെയാണ്. Keep this in mind. It's not putted. Putted enilla. It is put. Okay. The next one is quit. So what is quit? നമ്മൾ ക്വിറ്റ് ചെയ്യുക, നമ്മൾ ജോബ് ക്വിറ്റ് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഒഴിവാക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സോ ഇതിന് നമ്മൾ ക്വിറ്റ് എന്നാണ് പറയുക. ക്വിറ്റഡ് എന്ന് പറയുമോ? നോ, ഇറ്റ് ഈസ് ക്വിറ്റ് ക്വിറ്റ് ക്വിറ്റ്. Okay, she quit the job. She quitted the job ennu parilla. She quit the job. So that is also the past form. Okay, adaneyana same aittu varunathu. Any set. Okay, nammal ipo for example I set the table, I set the mug on the table ennokke nammal parayarundu. Karyam ingane cheythu vekkunena nammal parayunnana. Idindeyum past forms endana? Set 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 endana. Okay, so these are some verbs that we went through, and it's very important that you have to keep this in mind and never use past forms, ed forms onnum idinu use cheyadirikka. Idinde v1 v2 v3 forms endana same one. Okay, so I hope this video was useful, and I'll be coming with the next video soon. Till then, take care. Bye-bye.